വീടില്ലാത്തവർ ജോലിയില്ലാത്തവരും ഇനി ചേറാട് കുമ്പാച്ചി മലയിൽ കയറിയാൽ മതിയല്ലോ. ഒന്നിന് രണ്ടായി. ആദ്യം ബാബു ആയിരുന്നു, ഇന്നലെ രാധാകൃഷ്ണൻ. ഇനി ആരൊക്കെയാണോ കയറാൻ കാത്തിരിക്കുന്നതെന്നറിയില്ല. മല കയറുന്നവരെ രക്ഷിക്കാൻ സേനയും ആളുകളും സർക്കാർ സംവിധാനവും, രക്ഷിച്ചു കൊണ്ടുവരുന്നവരെ സ്വീകരിച്ച് VIP ട്രീറ്റ്മെൻറ്റ്, പോരാഞ്ഞ് വീട്, വേണ്ടി വന്നാൽ ജോലി. ഒരു മലയിൽ കയറിയതിനാണ്. എവറസ്റ്റ് കൊടുമുടി കയറാൻ പോയപ്പോൾ അപകടത്തിൽപ്പെട്ടതല്ല ഈ കേരളത്തിൻ്റെ അഭിമാനം. മലയിൽ കയറി അപകടത്തിൽപ്പെട്ടപ്പോൾ രക്ഷിച്ചത് സർക്കാരിൻ്റെ കടമയാണ്, ബാധ്യതയാണ്. അപകടത്തിലായ ഒരു ജീവനാണ് രക്ഷിച്ചത്. ആ യുവാവിനെ, അതായത് ബാബുവിനെ രക്ഷിച്ചതിന് 3.25 കോടിയോളം രൂപയാണ് സർക്കാരിന് ചെലവായത്. രേഖകളിൽ അതാണ് പറയുന്നത്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രാഥമിക കണക്കനുസരിച്ചാണ് ഏകദേശം 75 ലക്ഷം രൂപ വരെ ആയത്. ബാബു കുടുങ്ങിപ്പോയ തിങ്കളാഴ്ച തുടങ്ങിയ രക്ഷാപ്രവർത്തനം ബുധനാഴ്ചയാണ് അവസാനിച്ചത്. 3 ദിവസത്തെ ചെലവും ആശുപത്രി വാസത്തിന് ശേഷം വെള്ളിയാഴ്ച ബാബു വീട്ടിലെത്തിയപ്പോൾ വരെയുള്ള സംസ്ഥാനം ചെലവിട്ട തുകയാണിത്, ഈ 75 ലക്ഷം. തുക ഇതിലും കൂടുമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചത്. കാരണം പല ചെലവിൻ്റെയും ബില്ലുകൾ ഇനിയും കിട്ടാനുണ്ട്. ബാബു കുടുങ്ങിയത് മുതൽ രക്ഷാപ്രവർത്തനത്തിനായി പ്രാദേശിക സംവിധാനങ്ങൾ മുതൽ ഏറ്റവും ഒടുവിൽ കരസേനയുടെ രക്ഷാദൗത്യ സംഘത്തെ വരെ എത്തിച്ചു. ദുരന്ത നിവാരണ അതോറിറ്റി, കോസ്റ്റ് ഗാർഡ്, കരസേന എന്നിവരുടെ സേവനവും തേടിയിരുന്നു. ഇവർക്കെല്ലാമുള്ള ചെലവാണിത്. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും നികുതിപ്പണമാണ്. പൊതുഖജനാവിൽ നിന്നാണ് ചെലവാക്കിയിട്ടുള്ളത്, ആരുടെയും പോക്കറ്റിൽ നിന്നല്ല. ഇങ്ങനെ ഒരു വർഷം കുറഞ്ഞത് 10 പേർ ഈ മല കയറിയാൽ 10 കോടിക്കുള്ളിൽ ചെലവ് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് കേരള ബഡ്ജറ്റ് വരാൻ പോകുന്നതേ ഉള്ളൂ. ധനമന്ത്രിയോടൊരു അഭ്യർത്ഥനയുണ്ട്, ഈ മല കയറുന്നതിന് അതിൻ്റെ ചെലവിനായി ഒരു തുക പ്രത്യേകം വകയിരുത്തണം. ഇന്നലെ വീണ്ടും മല കയറിയത് ആനക്കല്ല് സ്വദേശിയായ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട രാധാകൃഷ്ണനാണ്. ഇന്നലെ രാത്രിയാണ് മലയുടെ മുകളിൽ മൊബൈൽ ഫ്ളാഷുകൾ തെളിഞ്ഞത്, നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. മലയുടെ ഏറ്റവും മുകളിൽ നിന്നാണ് ഫ്ളാഷ് കണ്ടതെന്നും നാട്ടുകാർ പറഞ്ഞു. തുടർന്ന് വനംവകുപ്പും ഫയർഫോഴ്സും ഒക്കെ നടത്തിയ ശ്രമത്തിൽ മലയിൽ കയറിയ രാധാകൃഷ്ണനെ കണ്ടെത്തി. 6 മണിയോടെ അടുക്കുമ്പോഴായിരുന്നു രാധാകൃഷ്ണൻ മല കയറിയത്. വനംവകുപ്പിൻ്റെ നൈറ്റ് പട്രോളിംഗ് സംഘം രക്ഷിച്ച രാധാകൃഷ്ണനെ ആശുപത്രിയിലേക്ക് മാറ്റി. ആദ്യം മല കയറിയ ബാബുവിനെതിരെ കേസെടുത്തിരുന്നുവെങ്കിൽ പിന്നീട് ഈ കേസിനെ ഭയന്നെങ്കിലും ആളുകൾ മല കയറാൻ ശ്രമിക്കില്ലായിരുന്നു. ബാബുവിനെതിരെ കേസെടുക്കാമെന്ന് ബാബുവിൻ്റെ മാതാവ് റഷീദയും പറഞ്ഞു. ബാബു ബുദ്ധിമോശം കാണിച്ചതുകൊണ്ട് കൂടുതൽ ആളുകൾ അത് അവസരമാക്കി എടുക്കുകയാണെന്നാണ് ബാബുവിൻ്റെ മാതാവ് പറയുന്നത്. ഏതായാലും സർക്കാർ ഇത് ശക്തമായ നടപടിയെടുത്തില്ലെങ്കിൽ വീണ്ടും മലകയറ്റം ഇതുപോലെ പ്രതീക്ഷിക്കാം.